വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റവ ലഡുവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സാധാരണ റവ ലഡു പെട്ടെന്ന് കേടാകും, എന്നാൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടാവത്തില്ല. ഇതുണ്ടാക്കാനായിട്ട് 1/2 കപ്പ് വറുത്ത റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര, കുറച്ച് കാഷ്യു നട്ട്സ്, 3 to 4 ടേബിൾ സ്പൂൺ വരെ കണ്ടൻസ് മിൽക്ക്. ആദ്യം മിക്സിയുടെ ചെറിയ ബൗളിൽ 2 ഏലയ്ക്ക 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായി പൊടിച്ചെടുക്കുക. ഇനി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് എടുത്തു വച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് വറുക്കുക. അത് ഇതുപോലെ ചെറിയ പീസാക്കി വേണം ചേർക്കാൻ. നട്ട്സ് ഇതുപോലെ വറുത്ത ശേഷം അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന റവ ചേർക്കുക. ഞാനിവിടെ 1/2 കപ്പ് വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇതുപോലെ നന്നായി ചൂടായ ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കുക. മറ്റൊരു പാനിൽ ബാക്കിയിരിക്കുന്ന പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും 1 നുള്ളുപ്പും കൂടെ ചേർത്ത് പാനി 1 നുള്ളുപരുവമാക്കിയെടുക്കുക. ഇനി ഫ്ലെയിം ഓഫാക്കി അതിലേക്ക് വറുത്തു വച്ചിരിക്കുന്ന റവയും കണ്ടൻസ് മിൽക്കും പൊടിച്ച ഏലക്കയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പം ഈ ഒരു ടെക്സ്ചർ വേണം വരാൻ. ഇങ്ങനെ വന്നില്ലെങ്കിൽ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്ത് ഈ ഒരു ടെക്സ്ചർ ആക്കിയെടുക്കുക. ഇതിനി ചെറു ചൂടിൽ ബോളാക്കിയെടുക്കുക. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഏകദേശം 15 ലഡു ഉണ്ടാക്കാൻ പറ്റും. ഇതുണ്ടാക്കി 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ കഴിക്കാവുള്ളൂ, എങ്കിൽ ഇത് നല്ല സെറ്റായി കിട്ടത്തുള്ളൂ. കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നത് കൊണ്ട് ഇത് നല്ല ടേസ്റ്റും ആണ്, അതുപോലെ പെട്ടെന്ന് കേടാകത്തുമില്ല. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.